നീ എന്ത് ഭാവിച്ച കെട്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? ഇവിടെ ഒന്നും പറ്റത്തില്ല. തിരിച്ചു പോകാന്നൊക്കെ നിന്ന് പോകാതെ ഒരു പെൺകൊച്ച വന്നു കഴിഞ്ഞാൽ നീ ഓർക്കണം. എന്നാലും ചേച്ചി കാണിച്ചത് വളരെ മോശമായി പോയി. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി സംസാരിക്ക്. എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്തവസ്ഥ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ളതാ. അതിന് ഈ ബാഗ് നോക്കി ഇറങ്ങുവാണോ വേണ്ടത്? എന്തായാലും അകത്തോട്ട് കേറു, നീ നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, അല്ലാതെ ഉടനെ പെട്ടിയും ബ്രാഹ്മണത്തെ ഇറങ്ങി പോരല്ല വേണ്ടത്. അന്വേഷിച്ചപ്പോഴേ എന്റെ ചേച്ചി ബന്ധം വേർപിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നോണ്ട് അവർക്ക് ബന്ധം വേണ്ടെന്ന്. സമാധാനമായല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു വെച്ച് സത്യമാണെന്നുണ്ടോ? ചോദിക്കാൻ മേലെ ഞാൻ നിനക്ക് ഒരാളാണ് ഈ പോട്ടെന്ന് വെക്കാം. ഇതിപ്പോ ഭർത്താവിനെ വീഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നുള്ളതല്ലേ എല്ലാരും പറയുന്നത്? നിനക്ക് എന്റെ അവസ്ഥ അറിയാമല്ലോ. ആ നീ തന്നെ ഇങ്ങനെ പറയണം. ആ പറയും. നിനക്ക് നിന്റെ കാര്യം മാത്രം സേഫാക്കിയാൽ മതിയല്ലോ. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും എന്താ? എങ്ങോട്ടെങ്കിലും പോയെന്ന് ഒഴിവായി തരാമോ പ്ലീസ്? നിർത്തിക്കേ, അവര് വന്നതേ ഇവളുടെ കാര്യം അന്വേഷിക്കാനല്ലല്ലോ, നിന്റെ കാര്യം അന്വേഷിക്കാനല്ലേ. അവരുടെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കൂ. എന്നിട്ട് പോ, വക്കാരത്തും കൊണ്ടുവന്നിരിക്കുന്നു. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ മോളെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. എന്തമ്മ, നീ എത്ര അളച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നത്? നീ അവനെ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഇല്ലമ്മേ, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല, എന്നെ കൊണ്ടത് പറ്റില്ല. മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാവരുടെ വീട്ടിലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. മോളെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. നമ്മളെ ക്രിസ്റ്റമോളിന്റെ ഭാവി ഓർത്തെങ്കിലും എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അമ്മ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? ഭൂമിയോളം താന്നു, എന്നിട്ടും വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തി ഞാൻ എന്ത് ചെയ്യാനാ? മോളൊന്നുകൂടി ഒന്ന് ആലോചിക്ക്. ഒന്നുമില്ലെങ്കിൽ അവര് നല്ല കുടുംബക്കാരല്ലേ. ആലോചിക്കാൻ ഒന്നുമില്ലമ്മേ. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാം, അമ്മായിമ്മയുടെ ഉപദ്രവം കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി, ഇറങ്ങി പോയിക്കോണോ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വിട്ട കാശ് വാങ്ങിച്ചു വരാൻ. തരമുള്ളതൊക്കെ അവര് തന്നതല്ലേ, ഇനി എന്തോ ചോദിക്കാന്. തർക്കുത്തരം പറഞ്ഞോടി. തെറ്റില്ല, അവൾ അവനെയും കളഞ്ഞിട്ട് ഇവിടെ തന്നെ വന്ന് നിക്കാന്ന് തോന്നുന്നു. അല്ല, നീ എവിടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അപ്പൊ നീ ബന്ധം പിരിഞ്ഞു വന്ന് നിക്കാന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് ഉള്ളതല്ലേ? പറയുന്നവര് പറയട്ടെ, എന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ ജീവിതം ആലോചിച്ച് ഒരു നാട്ടുകാരും വിഷമിക്കണ്ട. ഇത്രയൊക്കെ ആയിട്ട് അവളുടെ അഹങ്കാരത്തിനും സാമർത്ഥ്യത്തിനും കുറവൊന്നുമില്ല. അഹങ്കാരി. ഞാനൊരു കാര്യം പറഞ്ഞു തന്നാ നീ ചെയ്തരൂ. എന്താ കാര്യം? കാര്യം പറ. അതെനിക്കൊരു ജോലി ശരിയാക്കി തരാമോ? നിനക്കിപ്പോ എന്തിനാ ഒരു ജോലി? അമ്മ, മോള് വലുതായി വരുമല്ലേ, എത്രന്ന് വെച്ചാ ഞാൻ ഇവനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഒരു ജോലി ഉള്ളത് നല്ലതല്ലേ? അപ്പൊ നീ ഇപ്പൊ പോവാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലല്ലേ? നീ ജോലിക്ക് പോയ പിന്നെ മോളുടെ കാര്യം ആര് നോക്കും? എനിക്കിതെല്ലാം കൂടെ നോക്കാൻ പറ്റുമോ? മര്യാദ ഇന്ന് കെട്ടിയോടെ പോവാൻ നോക്ക് വേണേ. അതാ നല്ലത്. എടാ പ്ലീസ്, നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവത്തില്ല, ഒന്ന് ശരിയാക്കി താടാ. ശരി, ഞാൻ നോക്കട്ടെ. അമ്മ.
എല്ലാരും വഴക്കുറയുന്നുണ്ടല്ലോ, നമുക്ക് തിരിച്ച് പപ്പ എടുത്ത് പോവാം. വേണ്ട മോളെ, എല്ലാം ശരിയാകും. മോള് വിഷമിക്കാതെ. അമ്മ കരയാൻ കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നു. ജോലിയൊക്കെ കിട്ടിയെന്ന് കേട്ടു. അപ്പം നമുക്ക് ഇനി വീട്ടിലേക്കുള്ള ഉദ്ദേശം ഒന്നുമില്ലേ? അതൊന്നും അവിടെ വേറെ ആരും കണ്ടെത്തിയിട്ടുണ്ടോ? ദേ അനാവശ്യം പറയരുത്. ദേ മര്യാദക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അവളുടെ ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിലേ അവിടെ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്റെ മോളെ എന്ന് ജോലിക്ക് പോയില്ലായിരുന്നു. ആ ടീച്ചർ എന്നെ റോഡിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി. ജോലിക്ക് പോകാനും അയാൾ സമ്മതിക്കുന്നില്ല. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ? മതി, നിർത്ത്. കുറ്റപ്പെടുത്ത എല്ലാരും ഉണ്ട്. എന്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത. ചേച്ചി എന്തിങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പൊ ഇങ്ങനേ പറ്റൂ. കാരണം എന്റെ അവസ്ഥ അങ്ങനെ. അയാളുടെ കൂടെ ജീവിതകാലം മൊത്തം എന്റെ കുഞ്ഞിനെയും കൂടി ജീവിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാ ജോലിക്ക് പോകുന്നത്. അയാൾ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. നീ എന്തൊക്കെ ഇവർക്കിട മോളെ പറയുന്നേ? പിന്നെ ഞാൻ എന്തോ വേണം? എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യണമായിരുന്നോ? ചേച്ചി, ചേച്ചിക്ക് അയാളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ചേച്ചി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട. അമ്മ പറയുന്നൊന്നും ചേച്ചി കാര്യമാക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയല്ല ഇങ്ങോട്ട് വന്നത്. സാഹചര്യം ഉണ്ട്, ഒരു പെണ്ണും തിരിച്ചു വരില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു. ചേച്ചി പറഞ്ഞതാ ശരി. പിന്നെ എൻ്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കി വരുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ മതി. ഹലോ. തനിക്ക് എന്താ വേണ്ടേ? ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിച്ചൂടെ? അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. മോളെ എനിക്ക് വേണ്ടിയിട്ടല്ല, മോളില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി, നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അതിനു വേണ്ടി മാത്രമായി മോളെ ഞാൻ ആവശ്യപ്പെട്ടെ? നിർത്തടോ. താൻ എന്താ വിചാരിച്ചേ? ഒരുപാട് സഹിച്ചു ഞാൻ, ഇനി എനിക്ക് പറ്റത്തില്ല. താൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്ന ഒരു അലീന ഉണ്ടായിരുന്നു, പക്ഷെ ഇനി അതിന് എന്നെ കിട്ടില്ല. കാരണം ഇന്ന് എന്റെ വീട്ടുകാർ എന്റെ കൂടെ ഉണ്ട്. അപ്പം പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ താനങ്ങ് ചെയ്തോ. ഹലോ, ഹലോ, ഹലോ.